എന്താ പരിപാടി? ഒന്നുമില്ല, വെറുതെ. എന്തോ ഒരു ചിട്ടിക്കളി ഉണ്ടല്ലോ. അതെ, ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ നിൽക്കുന്നു. നമസ്കാരം, ഡാക്കുഷിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ നേരത്തെ കാണിച്ച വലിയ ചെറിയ ഡബിൾ റോൾ വി എഫ് എക്സുകളൊക്കെ എങ്ങനെ ചെയ്യാൻ നോക്കല്ലേ. വി എഫ് എക്സ് ഒന്നും പറയാനല്ല, നമുക്ക് ചെറിയ, അതായത് ഫ്യൂഷനിലേക്കൊന്നും പോകേണ്ട കാര്യമല്ല, നമുക്ക് ജസ്റ്റ് ടൈം ലൈനിൽ ഇട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ നോക്കാല്ലേ. എന്താണ് പോലെ ഇപ്പൊ? ഇതൊക്കെ നസീർ സാറിന്റെ കാലം തൊട്ടുള്ളതാണ്, നമുക്കറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ കേട്ടോ. അപ്പൊ അതുകൊണ്ട് വലിയ ആളൊന്നും വേണ്ട. ആ, നീ പറഞ്ഞൊക്കെ കറക്റ്റ് തന്നെയാണ് സംഭവിച്ചു. പക്ഷെ എന്താണെന്നറിയോ, ഇത് എങ്ങനെ ചെയ്യാന്ന് അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവും അല്ലേ. ഇതിന്റെ വീഡിയോസ് കാണുന്നല്ല, അതിന്റെ ടെക്നിക് എന്താന്നുള്ള കാര്യം, അതായത് ഡാവിഞ്ചിയിൽ എങ്ങനെ ചെയ്യാന്ന് അറിയാത്തവരെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഈ ലോക്കൽ ട്യൂട്ടോറിയൽ കണ്ടിട്ട് ഇവിടെ ആൾക്കാർ കാത്തിരിക്കുക, ഇത് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ. അവരിത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടും, അവർ ലൈക്ക് അടിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യും അല്ലേ. സബ്സ്ക്രൈബ് ചെയ്യില്ലേ? അപ്പോ നീ പോ. അവനെ പറഞ്ഞു വിട്ടില്ലേ ശരിയാവില്ല, നമ്മുടെ കാര്യങ്ങൾ നടക്കൂല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഇതുവരെ ചെയ്ത വീഡിയോസ് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ, ഇനി മുന്നോട്ട് ചെയ്യുന്ന വീഡിയോസ് കാണാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നേരെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ വെബ്സൈറ്റിനുള്ള ലിങ്ക് കാണാൻ പറ്റും. വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റിംഗ് ഡെസ്ക്കുള്ള ഒരു പേജിൽ നമ്മൾ ചെയ്ത വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ട്യൂട്ടോറിയൽസ് എല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കാണുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തിട്ടേക്ക് കേട്ടോ ചാനൽ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ഡാർക്ക് വിത്ത് വിഎഫ്എക്സ് സ്റ്റുഡിയോ. ഓക്കെ, നമുക്ക് വർക്കിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ അതിന് ന്യൂ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെയാണ് ഇവിടെ ന്യൂ പ്രൊജക്ട് എടുക്കുക, അതിനൊരു പേര് കൊടുക്കുക. DOUBLE ROLL ഇതന്നല്ലേ സ്പെല്ലിംഗ്? സ്പെല്ലിംഗ് കാര്യത്തിൽ ഞാൻ ലേശം ബാക്കോട്ടാട്ടോ. അപ്പോൾ നിങ്ങൾ പറയും പഠിക്കാൻ പോകും, വിട്ട കാലത്ത് പഠിക്കണമായിരുന്നു എന്നല്ലേ. മാവിനറിയാൻ ഭയങ്കര ഉണ്ടാവും, ആ ഒരു കമൻറ്റ് വേണ്ട കേട്ടോ. ഓക്കെ, എന്തായാലും വേണ്ടിയില്ല, അത് തന്നെയാണ് നിങ്ങളുടെ ഫിക്സ് ആക്കുക. അപ്പോൾ നമുക്ക് ഇനി കട്ടിൻ്റെ പേജിലേക്കാണ് വരുന്നത്. നേരെ ഞാൻ എഡിറ്റ് പേജിലേക്ക് പോവുകയാണ്. എന്നിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ച ക്ലിപ്പിനെ ഇതിലേക്ക് ആഡ് ചെയ്യണേ. ഓക്കെ, നമ്മുടെ ചേഞ്ച് പ്രൊജക്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചേഞ്ച് പ്രൊജക്റ്റ് കൊടുത്തില്ലെങ്കിൽ ഇവിടെ നമുക്ക് ലാസ്റ്റായിട്ട് എക്സ്പോർട്ടിന് സെറ്റിംഗ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫ്രെയിം റേറ്റ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ 30 ആണല്ലോ. നമ്മളവിടെ ചേഞ്ച് ഡോണ്ട് ചേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പ്രൊജക്റ്റ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച് 24 ഫ്രെയിമിലേക്കാണ്, അതിനനുസരിച്ചുള്ള ക്വാളിറ്റി വ്യത്യാസങ്ങൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ചേഞ്ച് പ്രൊജക്റ്റ് എപ്പോഴും കൊടുക്കുക, നമ്മളെ ഷൂട്ട് ചെയ്ത് ആ ക്ലിപ്പിൻ്റെ ആ ഒരു ഔട്ട് കിട്ടും. ഇനിയൊരു കാര്യം പറയട്ടെ, നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ക്യാമറ എവിടെയെങ്കിലും ഫിക്സ് ആക്കി വെക്കുക, ട്രൈപോഡിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും, അതായത് അനക്കം വരാത്ത രീതിയിൽ സെറ്റ് ആക്കി വെക്കുക ക്യാമറ. ട്രൈപോഡിൽ തന്നായിരിക്കും നന്നാവുക. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുവൽ മോഡ് ഉപയോഗിച്ചാണ് ഷൂട്ട് ചെയ്യുക. ക്യാമറയിലായാലും ഫോണിലായാലും ഓട്ടോ മോഡ് ഒഴിവാക്കിയിട്ട് മാനുവൽ മോഡ് അല്ലെ, പ്രൊഫഷണൽ മോഡ് എന്നൊക്കെ പറയുന്നൊരു മോഡ് ഉണ്ടാവും, യൂസർ മോഡ് എന്നൊക്കെ പറയുന്നത്. ആ ഒരു മോഡിലിട്ട് വേണം ഷൂട്ട് ചെയ്യാൻ. കാര്യം ലൈറ്റിൻ്റെ ഫ്ലക്ച്വേഷൻ വരരുത്, ലൈറ്റ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം. അതുപോലെ സൂം ഔട്ട് സൂം ഇന്നൊന്നും ആയി പോകരുത്, ഒറ്റ ഏത് സൂമിലാണോ എടുക്കുന്നത് ആ ഒറ്റ സൂമിൽ രണ്ട് ക്ലിപ്പിനും എടുക്കണം. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് ഔട്ടും ഫോക്കസ് ഇന്നും ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഒക്കെ മാനുവലായിട്ട് ഇടുക, എന്നിട്ട് ഷൂട്ട് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇതുപോലെ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ ചെടികളൊക്കെ വല്ലാതെ ഇളകുന്നുണ്ട്, രണ്ട് പേരും ഇതിൻ്റെ അത് വരരുത്. അതായത് രണ്ട് റോ ക്യാരക്ടറും വരാത്ത രീതിയിൽ, ഒരു ക്യാരക്ടർ ഇപ്പുറത്ത് നിന്ന് സംസാരിക്കുകയാണ്, അടുത്ത ക്യാരക്ടർ ഈ അനക്കല്ലാത്ത ഒരു ഏരിയയിൽ വരണം. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും അനക്കുള്ള ഏരിയയിലാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്ന സമയത്ത് ഈ ഇലകളിൽ ചെടികളില്ലേ വല്ലാതെ കിടന്നിട്ട് വെറൈറ്റി ആയിട്ട് ആടും. ഇത് ഇങ്ങോട്ടാടുമ്പോൾ അത് അങ്ങോട്ടാടും, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ നിഴൽ ശ്രദ്ധിക്കണം, രണ്ട് ടൈം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നിഴൽ ഇങ്ങോട്ടാണെങ്കിൽ ഒരു നിഴൽ അങ്ങോട്ടായിരിക്കും. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. ഒരൊറ്റ ടൈം ഷൂട്ട് ചെയ്ത് നമുക്ക് ഏകദേശം ഒരേ ലൈറ്റിൽ കിട്ടും. അപ്പോൾ നമുക്ക് കട്ട് ചെയ്താൽ മാത്രം മതി, മാസ്ക് ഇട്ടാൽ മാത്രം മതി, വേറെ കളർ ഗ്രേഡിംഗ് ഒന്നും ചെയ്യണ്ട. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ പലർക്കും ഈ ഒരു അബദ്ധം പറ്റും. പിന്നെ രണ്ടുപേരെ ഷൂട്ടിൻ്റെ ലെങ്ത്ത്, ഈ ഒരാൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് അത്രയും ലെങ്ത്തിൽ അയാൾ വെറുതെ അവിടെ നിൽക്കണം, ഇപ്പുറത്തുള്ള ആൾ പറയുന്നത് കേൾക്കാനെങ്കിലും കേട്ടോ. ആ കാര്യം ശ്രദ്ധിക്കണം. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷോട്ട് മൊത്തത്തിൽ ഒറ്റ ക്ലിപ്പായിട്ട് എടുക്കണം കണ്ടോ. ഞാൻ ഇത് പെട്ടെന്ന് ഇവിടെ വന്നിട്ട് ഈ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് ഒറ്റ പോവും, അവിടുന്ന് മാറ്റിയിട്ട് തിരിച്ച് വന്നിട്ട് ഈ ഒരു ക്ലിപ്പ് തന്നെയാണ് ബാക്കിയും കൂടെ ഷൂട്ട് ചെയ്തേക്കുന്നത്. ഇത് രണ്ട് കട്ടിംഗ് ആയിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ ലൈറ്റ് വേരിയേഷനും സെറ്റിംഗ്സൊക്കെ മാറും. അപ്പോൾ നമ്മൾ രണ്ടാമത് കളർ ഗ്രേഡിങ്ങിലൊക്കെ കളിക്കാൻ പോകണം. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ ട്രൈപോഡിലിടുക, മാനുവൽ മോഡിലിട്ട് ലൈറ്റും കാര്യങ്ങളും ഫ്ലക്ച്വേഷൻ വരാതെ നോക്കുക. പിന്നെ എന്താ പറയുക, ഈ ഒറ്റ ക്ലിപ്പിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഓക്കെ അല്ലേ. പിന്നെ എന്താ പറയുക, ഇവർ ഒരാൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നതാണെങ്കിൽ മറ്റേ ആൾ ഇങ്ങോട്ടേക്ക് കയറി പോകാൻ നോക്കണം. അതായത് ഇപ്പുറത്ത് കുറച്ച് ഡിസ്റ്റൻസിൽ നിന്ന് സംസാരിക്കണം. ഇങ്ങോട്ടേക്ക് കയറി പോയി കഴിഞ്ഞാൽ നമ്മൾ മാസ്ക് ഇടുന്ന സമയത്ത് ആളുടെ കൈയും കാലൊക്കെ മുറിഞ്ഞു. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ അല്ലേ, സെറ്റാണ്, ഇത്രയും കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു മോഡൽ തന്നെയാണ് നമ്മൾ ഡാവിഞ്ചിയിൽ മാത്രമല്ല പ്രീമിയറിലായാലും ആഫ്റ്റർ എഫക്റ്റിലായാലും FCPയിലായാലും ഒക്കെ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഏത് സോഫ്റ്റ്വെയറിലും ചെയ്യാം, നമ്മുടെ വണ്ടർഷെയർ ഫിലിമോറ പോലത്തെ ചില സോഫ്റ്റ്വെയറിലൊക്കെ നമുക്ക് ചെയ്ത് പോരാ കേട്ടോ. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പിന്നെ നമ്മളിത് പ്രീമിയറിൽ എങ്ങനെ ചെയ്യുന്നതെന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് കയറിയാലും കാണാൻ പറ്റും. ഓക്കെ, പ്രീമിയറിൻ്റെ വീഡിയോസിൽ കയറി കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എഡിറ്റിംഗിൽ ചെയ്യാൻ പോകുന്നത് നമുക്ക് വേണ്ടാത്ത ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കയറി വരുന്നത്. അപ്പോൾ എൻ്റെ ആ ഒരു ഫസ്റ്റ് ക്ലിപ്പിൽ വെച്ചിട്ട് ഞാനിവിടെ ഒരു കട്ട് ഇടുകയാണ്, എന്നിട്ട് അത് കളയാം, നമ്മൾ വേണ്ടല്ലോ. ഇനി ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് എൻ്റർ ആവുന്നു. അപ്പോൾ എനിക്ക് അവിടെ കുറച്ച് ടൈമിംഗ് അധികം കിട്ടണമെങ്കിൽ അതിനനുസരിച്ച് പാകത്തിലിടുക. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ ഈ ഒരു കട്ടിങ്ങിൻ്റെ എപ്പുറത്തേക്ക് കടന്നു പോകും അല്ലേ.
അപ്പോൾ ഞാൻ കുറച്ച് ബാക്കോട്ടേക്ക്. അപ്പോൾ ഞാൻ ഈ കട്ടിങ് ഇവിടെ തന്നെ കൃത്യമായിട്ട് ഇടണമെന്ന് പറയാനുള്ള കാരണം എന്താ അറിയോ, ഇവിടെ നമ്മൾ കട്ടിങ് ഇട്ട് കഴിഞ്ഞാൽ ചെറിയ ലൈറ്റ് വേരിയേഷൻ വരും എന്തായാലും. അപ്പോൾ നമ്മളതിനനുസരിച്ച് കളർ ഗ്രേഡ് ചെയ്യാൻ പോകണം. അപ്പോൾ ഈ ഒരു കട്ടിങ് ഇവിടെ കറക്റ്റ് കാണും, ഒരൊറ്റ പ്ലെയിനിലല്ലേ രണ്ട് കളർ വരുന്നത്. അപ്പോൾ മനസ്സിലാവും ഇവിടെ ആകുമ്പോൾ എന്താ പറയുക, വേറൊരു പ്ലെയിനിലേക്ക് അങ്ങ് മാറും. ഇത് വേറൊരു ടൈപ്പ് കളറാണ്, ഇത് വേറെ ടൈപ്പ് കളറാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഈ ഒരു എഡ്ജിലൂടെ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. അമ്മേ അവിടെ വരെ പറഞ്ഞു, ഏകദേശം അവിടെ നിങ്ങോട്ട് കടക്കാൻ പാടില്ല അല്ലേ, ഇവിടെ വരെ പറഞ്ഞു, അവിടെ ഞാൻ കട്ട് ചെയ്തു. അപ്പം നമ്മൾ നല്ല സ്ക്രിപ്റ്റ് ചെയ്ത് നല്ല ഡയലോഗും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല വൃത്തി ഉണ്ടാവും കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നസീറിൻ്റെ കാലം തൊട്ട് തുടങ്ങിയ പരിപാടിയാണ് ഈ ഡബിൾ റോള്. ഈ ഡബിൾ റോള് ചെയ്യാത്ത നടന്മാർ വളരെ കുറവാണ്. ലാലേട്ടനായാലും മമുക്കായാലും അല്ല ദിലീപ്, എത്ര സിനിമയിൽ ദിലീപേട്ടൻ എത്രയോ സിനിമയിൽ ഡബിൾ റോള് ചെയ്തിട്ടുണ്ട്. വെറൈറ്റി ടൈപ്പിലാണ് കേട്ടോ, ഒരേ രൂപമല്ലാതെ മറ്റു പല രൂപത്തിൽ, ഒരേ രൂപത്തിൽ ചെയ്യുന്ന നമ്മുടെ ഒരു ഭയങ്കര നടനുണ്ട്, അച്ഛനും മോനും എല്ലാവരും ഉള്ളി തന്നെ ആയിരിക്കും. അവിടെ ചിമ്പു എല്ലാ പുള്ളി മതി സിനിമയിലേക്ക്, ഏട്ടനും അന്യനൊന്നും പിന്നെ വേറെ റോളാരും വേണ്ട. അപ്പോൾ ഇതുവരെ കട്ട് ചെയ്തിട്ട് ഞാൻ എന്നിട്ട് കുറച്ച് മുന്നോട്ടേക്ക് ഷൂട്ട്. അപ്പോൾ ഇവിടം വരെ മതി എന്ന് കരുതുക, അവിടെ കട്ട് ചെയ്തു. ഇപ്പം എനിക്ക് രണ്ട് വീഡിയോ കിട്ടിയില്ലേ. അപ്പോൾ ഏകദേശം സെയിം ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കണ്ടോ കുറച്ച് വ്യത്യാസമുണ്ട്. ഇയാൾ ഇത്രയും സംസാരിച്ച് കഴിയുമ്പോഴേക്കും കഴിഞ്ഞു പോകുന്നുണ്ട്, ബാക്കി ഒരു ടൈം വേസ്റ്റ് ആയി പോകും. അപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുക, രണ്ടും ഒരേ ലെങ്ത്തിൽ വരെ. അത് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തി ഉണ്ടാവും. ഒരാൾ ക്യാമറ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ, ഇതിപ്പോൾ ഞാൻ തന്നെ അവിടുന്ന് ക്യാമറ ഓണാക്കി ഓടി വന്ന് ചെയ്യുന്നതുകൊണ്ടാണ് ക്യാമറയിൽ കുടുങ്ങ് കറക്റ്റായിട്ട് കുടുങ്ങുന്നുണ്ടോയെന്നുള്ള കാര്യം. ലൈറ്റൊന്നും വരുന്നില്ല മുഖത്തേക്ക്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നല്ല ഫ്രഷായിട്ട് നല്ല വൃത്തി ചെയ്യുക, ഓക്കെ? അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, മുകളിൽ കാണേണ്ട ക്ലിപ്പിനെയാണ് മാസ്ക് ചെയ്യേണ്ടത്, ഓക്കെ? അപ്പോൾ ഈ ഒരു ക്ലിപ്പിനെ ഞാൻ മേലേക്ക് എടുത്തിട്ടാണ് ഇത് താഴെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ മാസ്ക് ചെയ്യുന്ന ക്ലിപ്പ് എപ്പോഴും മുകളിലായിട്ട് വരണം. ഈ ഒരു ക്ലിപ്പിനാണ് ഞാൻ മാസ്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ മാസ്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ, അത്ര ഏരിയ ഡിലീറ്റ് ആയി. പിന്നെ താഴെയുള്ള വീഡിയോ ആണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് കാണാൻ പറ്റുക. പക്ഷേ രണ്ടും ഒന്നാണെന്ന് തോന്നുന്നെങ്കിലും രണ്ടും രണ്ട് ലെയറാണ്. ഇവിടെ നിന്ന് ഈ ഒരു വീഡിയോയാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുകയാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, നേരെ കളർ ടാബിൽ വരിക. കളർ ടാബിലാണ് ഇതിൻ്റെ മാസ്കിംഗ് ഒക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിലായിരിക്കും ഉണ്ടാവുക. അത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വിൻഡോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൻ്റെ അകത്തൊരു പെൻ ടൂൾ ഉണ്ട്. ഈ പെൻ ടൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഏരിയ കൂടെ വരച്ച് കൊണ്ടുവരാൻ പറ്റും. ഇതാകുമ്പോൾ നമുക്ക് ഒരു സ്ക്വയർ ഇട്ട് കഴിഞ്ഞാൽ സ്ക്വയറിൻ്റെ ഉള്ളിൽ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാസ്ക് ചെയ്യാൻ എളുപ്പം വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രൈപോഡിൽ ഇട്ടതുകൊണ്ടാണ്. ട്രൈപോഡിലല്ല ഇട്ടതെങ്കിൽ ഇത് വല്ലാതെ ജെർക്കാവും. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രെയിമിലുള്ളതായിരിക്കില്ല അടുത്ത ഫ്രെയിമിലുള്ള മാസ്ക് വരിക. അപ്പോൾ നമ്മൾ മാസ്കിന് കീ ഫ്രെയിം കൊടുക്കേണ്ടി വരും, നിങ്ങൾക്കറിയാം അല്ലേ. കീ ഫ്രെയിം കൊടുത്തിട്ടൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട് ഇങ്ങനെ എടുത്ത് വെക്കാനൊക്കെ പറ്റും കേട്ടോ, കണ്ടില്ലേ. ഇങ്ങനെ വരച്ചിട്ട് പിന്നെ നമ്മൾ മേലോട്ടേക്ക് താഴേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെയൊക്കെ വെക്കാട്ടോ. ഇപ്പം ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ നോക്കിയാൽ എന്താ സംഭവിക്കാൻ നോക്കല്ലേ, കണ്ടോ. ഒന്നും സംഭവിക്കില്ല. കാര്യം എന്താണ്, നമ്മൾ മാസ്ക് ചെയ്തിട്ടുള്ളൂ, ഈ ബാക്കിയുള്ള ഭാഗം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും കളർ ടാബിൽ വരിക. കണ്ടോ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇത്രയും ഏരിയ മാസ്കിലുണ്ട്, ബാക്കി ഭാഗം ഇല്ല. എന്നാലും അത് നമുക്ക് കളയണം. അതിനെന്ത് ചെയ്യുക, ഈ ഒരു നോഡിൽ വരിക. ഇവിടെ നോഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ നോഡിൻ്റെ ഒരു ഓപ്ഷന് അത് ഓൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ആൽഫ ഔട്ട്പുട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്ലൂ കളറുള്ളൊരു ഡോട്ട് വരും, ഒരു സർക്കിൾ എന്നൊക്കെ പറയാം ചെറിയ. അപ്പോൾ ഈ സ്ക്വയർ കണ്ടോ, ബ്ലൂ സ്ക്വയർ എന്ന് നേരെ വലിച്ചിട്ട് ഈ ഡോട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അവിടെ അപ്പിയാതെ കണ്ടോ പെട്ടെന്ന് ജമ്പായി വന്ന്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോയി നോക്കാം, എന്തെങ്കിലും കളർ വ്യത്യാസങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ള. വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ലല്ലേ, ഇവിടെ കട്ട് ചെയ്തൊന്നും ഇവിടെ കട്ടായതൊന്നും കാര്യമായിട്ട് അറിയുന്നില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡയലോഗുകൾ തമ്മിലുള്ള ആ കോമ്പിനേഷൻ കറക്റ്റായിട്ട് കൊണ്ടുവക്കണം അല്ലേ, ഇല്ലെങ്കിൽ എന്താ പറയുക, ചോദിക്കുന്ന വേറെ ടൈം ആ അറേഞ്ച്മെൻറ്റ് നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, ഞാൻ ഒന്ന് പ്ലേ ചെയ്തു. ആ നിൽക്കുന്ന സമയത്ത് ഞാൻ ഞെട്ടണം അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് ഈ ക്ലിപ്പിനെ കുറച്ച് മുന്നോട്ടേക്ക് നീക്കി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇത്തിരി വലുതാക്കട്ടെ. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ മാഗ്നറ്റിൻ്റെ സംഭവം ഒന്ന് ഓഫ് ചെയ്യണേ. എന്താ പറയുക, ഈ സ്നാപ്പിംഗ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ജമ്പായി കളിക്കും. സ്നാപ്പിംഗ് ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ നീക്കിയിട്ട് ഏത് ഏരിയയിലാണ് ഞെട്ടേണ്ടതെന്ന് കാണാൻ പറ്റും. അപ്പം ഞാനിവിടെ ഞെട്ടുന്ന ആ സീനില്ലേ, റെഡി ആയോ നോക്കട്ടെ. ഏകദേശം കറക്റ്റാണല്ലേ, അഞ്ഞെട്ടുന്ന ആ സീനിലെ കറക്റ്റായിട്ട് സെറ്റാക്കി വെക്കുക. അതിലിവിടെ അധികം വരുന്ന ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കണേ, ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ ഇവിടെ നമുക്ക് സ്നാപ്പിംഗ് ഓൺ ആക്കാം കേട്ടോ. ഇനി സ്നാപ്പിംഗ് ഓൺ ആക്കിയിട്ട് ഇത് കറക്റ്റായിട്ട് ഇതിലേക്ക് മുട്ടിച്ച് വെക്കുക, ഇല്ലെങ്കിൽ എന്താ അറിയാം, ഞാൻ ഇവിടെ പ്ലേ ചെയ്ത സമയത്ത് ഈ ഏരിയ നോക്കിയെ പെട്ടെന്ന് ജമ്പാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം ഇവിടെ വരിക. കണ്ടോ, ആ തെങ്ങ് പെട്ടെന്ന് ആടിക്കൊല്ല, കവുങ്ങ് പെട്ടെന്ന് ആടിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒറ്റ മാറല് കണ്ടാവും. മറ്റേ മോഹൻലാൽ പറഞ്ഞ പോലെ തേങ്ങാ തൈകൾ പറഞ്ഞ പോലെയാണ് സംഭവം. കവുങ്ങിൻ്റെ തൈ മെല്ലെ ആടുന്നുണ്ട്, അടക്കാ തൈ മെല്ലെ ആടുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഒന്നുകൂടെ പ്ലേ നോക്കാം.
അപ്പോൾ അവിടെ വെച്ച് കട്ട് ചെയ്യണം അല്ലേ. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മളെ മറ്റേ ആളില്ല. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെറ്റ് ആക്കണമായിരുന്നു. അപ്പോൾ ഞാൻ അഭിനയിച്ച എൻ്റെ മാസ്മരികമായ അഭിനയത്തിൽ പാളിച്ച വന്നതാണ് ആ കണ്ട്. അല്ലെങ്കിൽ തന്നെ ഓവർ റൈറ്റിംഗ് ആണെന്ന് അല്ലെങ്കിൽ പറയാൻ പോകുന്നേ. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ മുകളിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഇട്ടിട്ട് ഇതിനെ ഈ ഒരു ക്ലിപ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണം അല്ലേ. ബാക്കിയൊക്കെ റെഡി അല്ലേ, സെറ്റല്ലേ, ഇത്ര ഉള്ളൂ ഡബിൾ റോളിൽ. ഇനി ബാക്കി നമുക്ക് ഇതിനെ അലങ്കരിക്കാൻ പോവാണ്. അപ്പോൾ എഫക്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ എഫക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഫക്ട്സ് എന്നുള്ള ഓപ്ഷനിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർന്ന് കാണാൻ പറ്റും. അതിനെ ഡ്രാഗ് ചെയ്തിട്ട് ഏറ്റവും മുകളിലായിട്ട് ഇട്ടുക, എല്ലാ ലെയറിൻ്റെയും മുകളിലായിട്ട് ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്തിട്ട് നമ്മുടെ ക്ലിപ്പ് എത്രയാണോ കിടക്കുന്നത് അത്രയും കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ടറിൽ വരിക. അവിടെ ഇൻസ്പെക്ടർ ഓഫ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഇൻസ്പെക്ടർ ഓൺ ആക്കുക. ക്രോപ്പിംഗിൽ വരിക, എന്നിട്ട് നിങ്ങൾ വീഡിയോയിൽ ക്രോപ്പിംഗ് കാണാൻ പറ്റും കേട്ടോ. എന്നിട്ട് ക്രോപ്പ് ടോപ്പ് എന്നുള്ളത് 120 കൊടുക്കുക, 100 കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ക്രോപ്പ് ചെയ്യാം. 150 ക്രോപ്പ് ചെയ്താൽ അൾട്രാ വൈഡ് ആയിട്ടുള്ള വീഡിയോ കിട്டும். ഓക്കെ, അപ്പോൾ ആ വാട്ടർമാർക്കൊക്കെ പോയില്ലേ. വാട്ടർമാർക്ക് ഉള്ളതാണെങ്കിൽ എനിക്ക് ആ വാട്ടർമാർക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ക്രോപ്പ് ചെയ്തത്. ഈ വേണ്ടോ, വാട്ടർമാർക്കില്ല. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ നിഴൽ ശ്രദ്ധിക്കണം കേട്ടോ. നിഴൽ ഇപ്പുറോട്ട് മാസ്കിൻ്റെ ഇപ്പുറോട്ട് കയറി പോകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ കണ്ടോ, കറക്റ്റായിട്ട് ഏകദേശം നിൽക്കുന്നുണ്ട്. ആ മാസ്ക് ഇങ്ങനെയാണ് പോയച്ചാൽ അത് കട്ടായി പോകും കാല്. ഓക്കെ അല്ലേ. ഇതിലത് ചെറിയൊരു കളർ റേഡിയോട്ട് ചെയ്ത് കൊടുക്കണം അല്ലേ. എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പോലെ വീണ്ടും കളറിൽ വരിക. എന്നിട്ട് മുകളിലുള്ള ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ആണ് ക്ലിക്ക് ചെയ്തെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് വേണമെങ്കിൽ ഒരു നോഡും കൂടെ ഇവിടെ ആഡ് ചെയ്യുക. ഓപ്ഷൻ എസ് വിൻഡോസിലാകുമ്പോൾ ആൾട്ട് എസ് അടിച്ച് കഴിഞ്ഞാൽ പുതിയൊരു നോഡ് സീരിയൽ നോഡ് ആഡ് ആവും. ആ സീരിയൽ നോഡിൽ വേണം കളർ റീഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേണ്ടെങ്കിൽ ഈ സീരിയൽ നോഡ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതിയല്ലോ. ഈ ഒരു ഐറ്റം കണ്ടോ, പ്രൈമറി വീൽസിൽ ലോഗിൻ്റെ അകത്തും ചെയ്യുക, അതുപോലെ ഈ പ്രൈമറീസിലും ചെയ്യുക. ഞാൻ ലോഗിൻ്റെ അത് ലോഗിൻ്റെ അത് ചെറിയ മാറ്റങ്ങളേ വരുള്ളൂ. അപ്പോൾ നല്ല ആക്യുറേറ്റ് ഉള്ള മാറ്റങ്ങളായിരിക്കും വരിക. നമ്മൾ ലോഗ് വീഡിയോ ഒന്നും അല്ല, എന്നാലും കണ്ടോ ഇവിടെ ഇവിടെ മാത്രം നോക്കിയാൽ മിട്ടോണ് പോകുന്നത് കണ്ടോ. മൊത്തത്തിൽ വല്ലാണ്ട് ബാധിക്കാണ്ട് അവിടെ മാത്രം ബ്ലാക്ക് ആയിട്ട് വരിക കണ്ടോ. അങ്ങനത്തെ ചെറിയ മാറ്റങ്ങൾ വരും, മറ്റത് ഒന്നായിട്ട് അങ്ങ് മാറും. ഹൈലൈറ്റ് കണ്ടോ, ഇവിടെ ഹൈലൈറ്റ് ഇവിടെ മാത്രം കൃത്യമായിട്ട്. ഇതിന് പകരം നമ്മൾ പ്രൈമറീസിൽ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ലൈറ്റും കാര്യങ്ങളും വന്നിട്ട് അപ്പോൾ നമ്മളത് ചെയ്യാതിരിക്കുക കേട്ടോ. ലോഗിൻ്റെ അത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നന്നാവുക. ലോഗ് ഫുട്ടേജും കൂടെ ആണെങ്കിൽ ഒന്നും കൂടെ അടിപൊളിയാവും. അപ്പോൾ എൻ്റെ ഫേസ് ഓൾറെഡി കാണുന്നില്ല, അതിനിപ്പോൾ വല്ലാതെ കാണുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്ന ലേശം ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ക്യാരക്ടറിൻ്റെ അകത്തേക്ക് മൊത്തം ലൈറ്റ് വരുന്നുണ്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ഓവർ ലൈറ്റിലിട്ടിട്ട് സൂര്യവെളിച്ചം കൂടുതലുള്ള സമയത്തൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. അതൊക്കെ അറിയാലോ, നല്ല ക്വാളിറ്റി ഉള്ള സമയത്ത് മാത്രമേ വീഡിയോ ഷൂട്ട് ചെയ്യാവൂ. ഈ ഉച്ച സമയത്തൊന്നും ഷൂട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ചെറിയ കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്യാം. ഈ ഷാഡോയിലൊക്കെ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം. മൊത്തത്തിലൊരു എങ്ങോട്ടെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു കളർ ഗ്രേഡ് കൊടുക്കുക. ഞാനിങ്ങനൊരു കളർ ഗ്രേഡ് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കുക കേട്ടോ. ഞാൻ എന്തോ ഒരു എൻ്റെ ഒരു പെട്ടെന്നുള്ളൊരു മൂഡിനനുസരിച്ച് എന്തെങ്കിലും ഒരു കളർ ഗ്രേഡ് കൊടുത്തു എന്നുള്ളൂ. ഇത് പെർഫെക്റ്റ് ഒന്നും അല്ല, നിങ്ങൾക്ക് നല്ല ഭംഗിയിൽ കൊടുക്കുക കേട്ടോ. ഇനി എന്ത് ചെയ്യുക, ഈ മാസ്കിൻ്റെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഈ ഒരു ഐക്കൺ ഉണ്ടോ ഫസ്റ്റ് കാണുന്ന കർവ് എന്നുള്ള അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ മൂന്നാമത്തെ ഓപ്ഷൻ ഉണ്ടാവും. ഇത് സാച്ചുറേഷനാണ്. ഈ സാച്ചുറേഷൻ കർവിൽ വന്നിട്ട് ഈ പച്ച തൊട്ട് മഞ്ഞ വരെയുള്ള മൊത്തം സാച്ചുറേഷൻ ഞാൻ കുറയ്ക്കുകയാണ്. സാച്ചുറേഷൻ കുറയ്ക്കുന്ന സമയത്ത് ഉണ്ടോ ആ പച്ചയൊക്കെ ഒന്ന് പോയിട്ട് അവിടെ കുറച്ച് വേറൊരു കളർ വന്നു, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലേക്ക് വന്നു. ഇനി ഞാൻ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാണ്. അപ്പോൾ നമുക്ക് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ കട്ടിങ്ങൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ആ കളർ കറക്ഷൻ്റെ അകത്ത് അതങ്ങ് മങ്ങിപ്പോവും. ഇപ്പോൾ ഉണ്ടോ ഇവിടെ ലൈറ്റ് കൂടിപ്പോയി, ഫേസിൽ തീരെ ലൈറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മളെന്താവും, കാണാതായിപ്പോവും നമ്മളെ തീരെ. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് ഡബ്ബിംഗ് കൂടെ ചെയ്യണം അല്ലേ. വേണമെങ്കിൽ അതും കൂടെ കാണിച്ചു തരാം താല്പര്യം ഉണ്ടെങ്കിൽ. ഈ സൗണ്ട് കേൾക്കുന്നില്ലല്ലോ ഒരുപാട്. ഇത് നമുക്ക് ഒരുപാട് പൊക്കിയിട്ട് കഴിഞ്ഞാൽ ഭയങ്കര നോയ്സ് ആയിരിക്കും. അപ്പോൾ ആ നോയ്സിനെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഓഡിയോയിൽ വന്നിട്ട് വോയിസ് ഐസൊലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടാവും. എന്നാലും ക്വാളിറ്റി ഇല്ല. നമ്മൾ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഡബ് ചെയ്യണം അല്ലേ. ഡബ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ ഈ ഫെയർലൈറ്റ് എന്നുള്ള ഓപ്ഷനിലേ, അതെ, ഓഡിയോയുടെ ഫെയർലൈറ്റ് എന്നുള്ള ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ഓഡിയോ ട്രാക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രാക്ക് സ്റ്റീരിയോ ട്രാക്ക് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു നാലാമത്തെ ട്രാക്കാണ് കേട്ടോ. ഈ ട്രാക്കിൽ ദൈവം കുറച്ചും ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ട്രാക്കിൽ ഡബ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. A4 എന്നുള്ളൊരു ഓപ്ഷനാണല്ലേ. ഇവിടെ ഇൻപുട്ട് കണ്ടോ, ഈ ഇൻപുട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇൻപുട്ട് എന്നുള്ള ഓപ്ഷൻ തന്നെ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മൈക്ക് ഏതാണോ അതിനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇൻപുട്ട് ഓഡിയോ 4 അല്ലേ, ഇതാ ഈ 4 ആ ലെയറിനെ രണ്ടിനെയും സെലക്ട് ചെയ്യുക. പാച്ചിന്ന് കൊടുത്തു കഴിഞ്ഞാൽ മൈക്കിനെ നമ്മൾ അതിലേക്ക് സെറ്റാക്കി.
അപ്പോൾ എന്താ കാര്യമായിട്ടൊന്നുമില്ല, നമ്മൾ ഇവിടെ ആറ് നല്ല ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇതൊന്ന് ഓഫാക്കിട്ടോ കേട്ടോ, ചെവി അടിച്ചു പോയി. ഓക്കെ, ഇവിടെ ദാ ഈ ഒരു ഇഡിം എന്നുള്ളതില്ലേ, ഇത് കുറച്ചിട്ടാൽ മതി. പിന്നെന്ത് ചെയ്യുക, ഇവിടെ റെക്കോർഡിൻ്റെ ഓപ്ഷൻ കണ്ടോ, അതിൽ വരിക. എന്ത് ചെയ്യുക, ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന് തന്നെ ഈ ഡബ്ബിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയുള്ള പരിപാടി കേട്ടോ, നമുക്ക് അതുപോലെ തന്നെ ഡബ് ചെയ്തെടുക്കണേ കുറച്ച് പരിപാടിയാണ്. അപ്പോൾ ഓക്കെ, എന്തായാലും ശ്രമിച്ചു നോക്കല്ലേ. ആ എന്താ പരിപാടി, ഒന്നുമില്ല, വെറുതെ എന്തോ ഒരു ചിട്ടികളുണ്ടല്ലോ. ഏ ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഡബ്ബിങ് നന്നായോ എന്നറിയില്ല, എന്തായാലും അതിന് നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് കാണിക്കുന്നു കേട്ടോ. ആ ഡബ്ബിങ് നമുക്ക് ഇനി എഡിറ്റിലേക്ക് ആഡ് ചെയ്യണം അല്ലേ. എഡിറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഡബ്ബ് ചെയ്ത ക്ലിപ്പിനെ കാണാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവന്മാരെ ഒന്ന് അൺലിങ്ക് ചെയ്യണം അല്ലേ, എന്നിട്ട് പഴയ ഓഡിയോ ഒന്ന് ഒഴിവാക്കണം. അതിൻ്റെ മുന്നേ ആ ഓഡിയോൻ്റെ വേവ് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് ഓഡിയോ അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. വീഡിയോനെ ഒത്തിരി ചെറുതാക്കിയിട്ട് മേലോട്ടേക്ക് എടുത്ത് വെക്കുകയാണ്, നമുക്കിവിടെ ഓഡിയോയിലല്ലേ കളിയുള്ളത്. ഓക്കെ, ഒന്ന് പ്ലേ നോക്കാം. നമ്മൾ കുറച്ചിട്ട് ഓഡിയോ ഓൺ ആക്കണം കേട്ടോ, സൗണ്ട് അവിടെ പോയി എന്ന് ആലോചിക്കണ്ട. ആ വിസിലില്ലേ, ഫസ്റ്റ് തന്നെ ഈ ഒരു ലൈൻ പിടിച്ച് കുറച്ച് മേലോടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവും ഈ വേവിനെ കാണാൻ പറ്റും കേട്ടോ. ആ വേവ് എവിടെ പൂർണ്ണ വേവ് ഇല്ലേ, അവിടെ കൊണ്ടുവയ്ക്കുക. ഇതൊന്ന് ഓഫാക്കുകയാണേ, എന്നിട്ട് വേണമെങ്കിൽ മാക്സിമം നമുക്ക് വലുതാക്കാം ടൈം ലൈനിനെ, മാക്സിമം വലുതാക്കുന്ന രീതിയിൽ സൂം ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുക. അറിയാലോ കമാൻഡ് പ്ലസ് വിൻഡോസിലാണെങ്കിൽ കൺട്രോൾ പ്ലസ്, ഞാൻ അടിക്കുന്ന ഷോർട്ട്കട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അറിയാലോ ആ വിസിലിട്ടോ, ആ വിസിൽ വരെ അത് കിട്ടിയില്ലേ. ഇനി എന്താ, ഇപ്പോൾ ഇവിടെ ഒരു കട്ട് ഇടണം അല്ലേ, അത്രയും മതി നമുക്ക്, അതിൻ്റെ ഇടയ്ക്കുള്ള ക്ലിപ്പുകളൊന്നും വേണ്ട. ഇനി ആ എന്നുള്ളൊരു സംഭവം കുറച്ചുകൂടെ ബാക്കോട്ടേക്ക് വരണം അല്ലേ. അപ്പോൾ അവിടെ ഒരു കട്ട് ഇട്ട ശേഷം ഇതിനെ മെല്ലെ ഡിലീറ്റ് കളിച്ച് കളഞ്ഞാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, കുറച്ച് ബാക്കോട്ടേക്ക് വരിക. ഇങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേ, ആ നല്ല കിട്ടിയേ. അതുപോലെ നമ്മൾ എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യണമെങ്കിൽ മനസ്സിലായില്ലോ. ഇപ്പോൾ ഏതിലാണ് കേൾക്കുന്നതെന്ന് അറിയണമെങ്കിൽ ആദ്യം ഇതിനൊന്ന് മ്യൂട്ട് ചെയ്യുക, എന്നിട്ട് ഒറിജിനൽ ഒന്ന് പ്ലേ ചെയ്യുക. അപ്പോൾ അവിടേക്ക് കൊണ്ടുവെക്കണം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ വെക്കുക. ബ്ലേഡ് എടുത്ത് കട്ട് ചെയ്യണേ ബ്ലേഡ് എടുത്ത് കട്ട് ചെയ്യുക, അല്ലാതെ കട്ട് ചെയ്യണേ ഇങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യട്ടോ, നിങ്ങൾ ഇഷ്ടത്തിന് കട്ട് ചെയ്യുക. ഓക്കെ, അവിടേക്ക് അറേഞ്ച് ചെയ്ത് വെച്ചു. എന്താ പരിപാടി, വൈകിട്ട് എന്താ കട്ടല്ലേ, എന്താ പരിപാടി കഴിഞ്ഞു. പിന്നെ രണ്ടും കൂടെ ഒരുമിച്ച് പ്ലേ ചെയ്ത് നോക്കിയാൽ മതി, ചെറിയൊരു മാറ്റം ഉണ്ടല്ലേ, അത് കുഴപ്പമില്ല, അങ്ങനെ കട്ടെ. നമ്മൾ കൂടുതലും ഈ ലിപ്പ് കറക്റ്റായിട്ട് വരണമെങ്കിൽ നമ്മളങ്ങനെ ഫേസ് കറക്റ്റായിട്ട് കാണുന്ന ഏരിയയിലൊക്കെ ലിപ്പ് കറക്റ്റായിട്ട് വന്നാൽ മതി, അല്ലെങ്കിൽ ലിപ്പ് കറക്റ്റായിട്ട് വരണമെന്നൊന്നുമില്ല. അതായത് ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും വലിയ വിഷയമൊന്നും വരാൻ പോകുന്നില്ല. ഓക്കെ അല്ലേ, നടക്കട്ടെ എന്നും കൂടെ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഡബ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ മുകളിലത്തെ ക്ലിപ്പുകളിൽ നിന്ന് അതിൻ്റെ ഒറിജിനൽ വോയിസിനെ അൺലിങ്ക് ചെയ്യുക അല്ലേ. ജസ്റ്റ് അൺലിങ്ക്, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അൺലിങ്ക് എടുക്കുക. ഷോർട്ട്കട്ട് ഞാൻ മാറ്റിയതാണ്. അപ്പോൾ നിങ്ങളിൽ ഏതാ ഷോർട്ട്കട്ട് ഉള്ളത് നിങ്ങൾ നോക്കുക. ഇതിനെ ഓ മൊത്തം ലിങ്ക് ആയി പോയിട്ടോ, ഓരോ ക്ലിപ്പുകളെ സെലക്ട് ചെയ്യുക, എന്നിട്ട് അൺലിങ്ക് ചെയ്യുക. അപ്പോൾ അൺലിങ്ക് ആയതുണ്ടോ, ഓക്കെ അൺലിങ്ക് കൊടുക്കുക, ഇതിനെ ഡിലീറ്റ് കൊടുക്കുക. ഇപ്പോൾ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം അല്ലേ, എങ്ങനെയാണ് സംഭവം വരുന്നതെന്നുള്ളത്. ഓക്കെ, ഇവിടെ ഉണ്ട്. എന്താ പരിപാടി, ഒന്നുമില്ല, വെറുതെ എന്തോ ഒരു ചുറ്റിക്കളുണ്ടല്ലോ. ഏ ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ, നമ്മൾ ഓക്കെ എന്നവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ, അതങ്ങ് ഒഴിവാക്കുക. നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ, നടക്കട്ടെ നടക്കട്ടെ എന്നുള്ള ഡയലോഗ് കൂടെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, വേണ്ടെങ്കിൽ വേണ്ട അത്ര. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഡബ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡബ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ഒരു ചെറിയ കോമഡി മ്യൂസിക് കൂടെ ഇതിൽ ആഡ് ചെയ്തെടുത്താൽ കുറച്ചുകൂടെ രസം ഉണ്ടാവും, കാണിച്ചു തരാം. അപ്പോൾ ഞാൻ യൂട്യൂബിൽ നിന്ന് ഒരു മ്യൂസിക് ഡൗൺലോഡ് ചെയ്തിട്ട് കോപ്പിറൈറ്റ് ഫ്രീ എന്നൊക്കെ പറഞ്ഞാൽ ക്രിയേറ്റീവ് കോമൺ എന്നൊക്കെ പറഞ്ഞത് അന്നാണ്. അത് ഇനിയിപ്പോൾ അവർ കോപ്പിറൈറ്റ് അടിച്ചു തരുമോ എന്നറിയില്ല, അടിച്ച് തരികയാണെങ്കിൽ കുടുങ്ങി അല്ലേ. എന്തായാലും ഞാൻ ആ മ്യൂസിക്കിന് ജസ്റ്റിലേക്ക് ഒന്ന് ആഡ് ചെയ്തു, ഒരു പുതിയ ലെയർ ഫൈവിലേക്ക് ആഡ് ചെയ്യണ്ടോ, ഇല്ലെങ്കിൽ ഇതിൽ ഓവർ റൈറ്റ് ആയി പോകാറില്ല കാര്യങ്ങളൊക്കെ. ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്തിട്ട് എവിടുന്നാണ് മ്യൂസിക് കൊടുക്കുന്നത് വെച്ചാൽ അവിടേക്ക് വെച്ചിട്ട് കുറച്ചൊന്ന് സൗണ്ട് കുറച്ച് വെക്കുകയാണ്. ഇപ്പോൾ അവരെ ഒരു വീഡിയോയും കൂടെ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിനെ അൺലിങ്ക് ചെയ്യുക, അൺലിങ്ക് ചെയ്യുക.
എന്നിട്ട് ഇവിടെ മേലോട്ടേക്ക് സ്ക്രോൾ ചെയ്തുകൊണ്ടായിട്ട് ആ വീഡിയോനെ മാത്രം ഒന്ന് ഡിലീറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ. ഇപ്പോൾ കൊച്ചിക്കള്ള അൺലിങ്ക് ചെയ്തിട്ടും വീഡിയോ പോയ കൂട്ടത്തിൽ ഓഡിയോനെയും കൊണ്ടുപോയി. അതാണ് മോനെ സ്നേഹം എന്ന് പറയുന്നത്. അങ്ങനെ വേണം സ്നേഹമുള്ള ആൾക്കാർ. അപ്പോൾ നമ്മൾ ഇത്ര നേരം കുറ്റം പറഞ്ഞ ചിമ്പുവിൻ്റെ വീഡിയോൻ്റെ സൗണ്ട് തന്നെയാണ് അല്ലേ കിട്ടിയ അവസാനം. എനിക്ക് അങ്ങനെ തന്നെ വേണം. അപ്പോൾ നമ്മളെപ്പോഴും എന്താ ചെയ്യുക, നമ്മുടെ ഓഡിയോയുടെ സൗണ്ട് കൂടിയിടുക, മ്യൂസിക് കുറച്ച് കുറഞ്ഞു തന്നാലും കുഴപ്പമില്ല. അപ്പം അതിനനുസരിച്ച് നോയ്സ് ഒക്കെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് അറിയാലോ. ഇവിടെ ഓഡിയോയുടെ സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ, ഇൻസ്പെക്ടറിൽ ഓഡിയോ സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ വോയിസ് ഐസൊലേഷൻ നമ്മുടെ ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ആ ചെറിയ നോയിസുകളൊക്കെ അങ്ങ് പോയിക്കോളൂ കേട്ടോ. ആ എന്താ പരിപാടി, ഒന്നുമില്ല വെറുതെ. എന്തോ ഒരു ചിറ്റിക്കളി ഉണ്ടല്ലോ. അതെ ഒന്നുമില്ല വെറുതെ ഇങ്ങനെ നിൽക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. സംഭവം സിമ്പിളാണ് അല്ലേ, എനിക്ക് സിമ്പിളായിട്ട് തോന്നിയില്ലേ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ വീഡിയോ ചെയ്യാൻ പറ്റും ഇങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.